പാസഞ്ചർ ഓട്ടോകളിൽ നിയമവിരുദ്ധമായി സാധന സാമഗ്രികൾ കയറ്റിക്കൊണ്ടുപോകുന്ന പ്രവണത ഏറി വരുന്നതായി പരാതി. പെട്ടി ഓട്ടോറിക്ഷയിൽ സാധന സാമഗ്രികൾക്കൊപ്പം ആളെ കയറ്റിയാൽ നടപടിയെടുക്കുന്ന പോലീസ് ഇത്തരം ലംഘനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയാണെന്ന് ആക്ഷേപം. പെട്ടി ഓട്ടോയിൽ സാധന സാമഗ്രികൾക്കൊപ്പം അവയുടെ ഉടമയോ ബന്ധപ്പെട്ടവരോ കയറിയാൽ ട്രാഫിക് പോലീസ് കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. വണ്ടി കസ്റ്റഡിയിലെടുത്ത് ആൾജാമ്യത്തിൽ മാത്രം ഡ്രൈവറെയും യാത്രക്കാരെയും വിട്ടയക്കൂ എന്ന് പിടിവാശി പിടിക്കുന്ന അധികാരികൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണണം. പാസഞ്ചർ ഓട്ടോകളിൽ ലോഡ് കയറ്റി പോകുന്നത് പലപ്പോഴും ഫർണിച്ചറും കമ്പിയുമെല്ലാം പുറത്തേക്ക് തള്ളി അപകടകരമായ വിധത്തിലാണ്. പാസഞ്ചർ ഓട്ടോകൾക്ക് മുകളിൽ കാരിയർ സ്ഥാപിക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ച് സാധന സാമഗ്രികൾ അട്ടിയിട്ട് കൊണ്ടുപോകുന്നത് പതിവായി മാറുകയാണ്. പോലീസിന്റെ ക്രൂരമായ നടപടികളും പാസഞ്ചർ ഓട്ടോകളിൽ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതുമൂലം തങ്ങളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്നാണ് പെട്ടി ഓട്ടോക്കാരുടെ പരാതി. ഞങ്ങളുടെ പെട്ടിവണ്ടിയിൽ ലോഡ് കയറ്റിയിട്ട് ഒരു മണ്ണിറക്കുന്നതിനോ എന്തെങ്കിലും ഒരു സാധനം ഇറക്കുന്നതിനോ ഒരാളെ ബാക്കിൽ കയറ്റിയാൽ കനത്ത ശിക്ഷയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകുന്നത്. രണ്ടാൾ ജാമ്യവും കച്ചിയിട്ട് ഉപയോഗിച്ച് ജാമ്യത്തിലും ഇറക്കണം, ഫൈൻ വേറെ അടയ്ക്കണം. ആ സമയത്ത് പാസഞ്ചർ വാഹനങ്ങളിൽ അമിത ഭാരം കയറ്റി പോകുമ്പോൾ യാതൊരുവിധ നടപടിയും അവർക്കെതിരെ സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ മുഴുവൻ തൊഴിലും ഇപ്പോൾ പാസഞ്ചർ വാഹനങ്ങളിലാണ് കയറി പോകുന്നത്. പെട്ടി ഓട്ടോയേക്കാൾ വാടക കുറവായതിനാൽ പല വ്യാപാര സ്ഥാപനങ്ങളും പെട്ടി ഓട്ടോക്കാരെ തഴഞ്ഞ് പാസഞ്ചർ ഓട്ടോയിൽ ലോഡിംഗ് നടത്തുകയാണ്. വണ്ടിയിൽ കയറ്റുന്ന സാധന സാമഗ്രികളുടെ സുരക്ഷയ്ക്കായോ മറ്റോ ഉടമ നിർദ്ദേശിക്കുന്ന ജോലിക്കാരെയോ വാഹനത്തിൽ കയറ്റുന്നവർക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന നടപടി ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്നവരെ ദ്രോഹിക്കുന്ന വിധത്തിലാകരുതെന്നാണ് ഇക്കൂട്ടരുടെ അപേക്ഷ. ഒപ്പം പാസഞ്ചർ ഓട്ടോകളിൽ അനധികൃതമായി ലോഡ് കയറ്റുന്ന നടപടി അവസാനിപ്പിക്കാൻ ട്രാഫിക് പോലീസ് നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ന്യായമായ ആവശ്യം.